ഗുരുഭവനേശ പ്രസാദിക്കണേ. ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരു സഹോദരരെ എന്നും നമ്മൾ എല്ലാവരും ഒരുവിധം ആൾക്കാരൊക്കെ രാവിലെ കുളി കഴിഞ്ഞാൽ ചന്ദനം കുറി തുടർന്ന ആൾക്കാരാണ്. ക്ഷേത്രത്തിൽ പോയാലും ശരി അല്ലെങ്കിലും ശരി കുളി കഴിഞ്ഞാൽ ചന്ദനം കുറി തൊടാറുണ്ട്. ചന്ദനം വിഷ്ണു ഭഗവാനെ സൂചിപ്പിക്കുന്നതാണ്. വിഷ്ണു ഭഗവാൻ സർവവ്യാപിയാണല്ലോ, അതുപോലെ ചന്ദനത്തിൻ്റെ സുഗന്ധം എല്ലാ സ്ഥലത്തും അങ്ങനെ പരന്നു നിൽക്കും. ചന്ദനം നെറ്റിയിലെ നടുഭാഗത്തായിട്ടാണ് നമ്മൾ തൊടാറ്. അതെന്താ അവിടെ തൊടാൻ കാരണം? ധാരാളം ഞരമ്പുകളും രക്തധമനികളും ഒരുമിക്കണ ഒരു സ്ഥാനമാണ് ആ നെറ്റിയുടെ നടുഭാഗം. മാത്രമല്ല ആ സ്ഥാനം അറിവിൻ്റെ ഉറവിടമാണ്. അതുകൊണ്ടാണ് അവിടെ അത് മൂന്നാമത്തെ ഒരു കണ്ണ്. ഭഗവാൻ ശിവനൊക്കെ കേട്ടിട്ടുണ്ടാവും തൃക്കണ്ണ്. ആ കണ്ണിൻ്റെ സ്ഥാനത്താണ് ഇനി അവിടെ ചന്ദനം ധരിച്ചാൽ ശരീരത്തിനൊരു ഉണർവ് കിട്ടുകയാണ്, മനസ്സിന് ഒരു സുഖം. കണ്ടാലോ നല്ല ഐശ്വര്യവും ഈശ്വര ചൈതന്യവും വർദ്ധിക്കും. ഇതൊന്നും കൂടാതെ ചന്ദനം നല്ല തണുപ്പുള്ള വസ്തുവാണല്ലോ, ശരീരത്തിലെ താപനില സ്ഥിരമായിട്ട് നിലനിർത്താൻ സഹായിക്കും ചെയ്യും. ചന്ദനം തൊടുമ്പോൾ മോതിരവിരൽ കൊണ്ടാണ് ചന്ദനം തൊടുക. മോതിരവിരൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ചിലവർ പല വിരലിലൊക്കെ മോതിരിടും, പക്ഷേ മോതിരവിരൽ എന്ന് പറഞ്ഞാൽ ചെറുവിരലിൻ്റെ തൊട്ടടുത്തുള്ള വിരലാണെന്ന് എല്ലാവർക്കും അറിയാം. ആ വിരൽ കൊണ്ടാണ് ചന്ദനം തൊടേണ്ടത്. ചന്ദനം തൊടുന്നതിൻ്റെ മുമ്പേ ആയിട്ട് ചിലർ പുരുഷന്മാർ പ്രത്യേകിച്ചും രാവിലെ ഭസ്മം നനച്ച് കുറി തൊടാറുണ്ട്. അതും ഇതുതന്നെയാണ് ഉദ്ദേശം. നമ്മുടെ ശരീരത്തിലെ ദുഷിച്ച വസ്തുക്കളെല്ലാം രക്തത്തിലോ എന്തെങ്കിലും ദുഷിച്ച വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഭസ്മം നനച്ച് കുറി തുടങ്ങുന്നത്. നെറ്റിയിൽ, കഴുത്തിൽ, രണ്ട് കയ്യിൽ, നെഞ്ചിൽ, കാലിൽ, അങ്ങനെ പല സ്ഥാനത്തായിട്ട് ഭസ്മം കുറി തൊടാറുണ്ട്. മൂന്ന് വരെയായിട്ടാണ്. ഭസ്മം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, എല്ലാ വസ്തുക്കളും കത്തി തീർന്നാലുള്ള ശേഷമുള്ളതാണ് ഭസ്മം. അതായത് നമ്മുടെ ജീവിതത്തെയും സൂചിപ്പിക്കുകയാണ്. ഒരു ദിവസം നമ്മളൊക്കെ ഭസ്മാവും. ആ ഒരു ബോധ്യം, നമ്മളൊന്നുമല്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് പലരും ജീവിക്കുന്നുണ്ടല്ലോ. എല്ലാം ഭഗവാന്റെ കയ്യിലാണ്. ഭഗവാന്റെ
അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. മാത്രമല്ല നമ്മൾ ഉണ്ടാവണു, നിലനിൽക്കണു, ഒടുവിൽ ഇവിടെ നിന്ന് പോകണു. ഇതെല്ലാം എല്ലാ വസ്തുക്കൾക്കും ഉണ്ട്. അങ്ങനെ ആ മൂന്നിൻ്റെ ഫലം നമ്മളെ എന്നും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാവാം മൂന്ന് വരെയാണ് നമ്മൾ ഭസ്മം നനച്ച് കുരിടുമ്പോൾ കുരിതിടുക. സ്ത്രീകൾ നനച്ച് ഭസ്മം കുരിതിടാറില്ല. വൈകുന്നേരങ്ങളിലും ആരും ഒരുവിധം ഭസ്മം നനച്ച് കുരിതിടാറില്ല, നനയ്ക്കാതെയാണ് കുരിതിടുക. പ്രദോഷ ദിവസം, ശിവരാത്രി ദിവസം, അങ്ങനെ വിശേഷ ദിവസങ്ങൾ മാത്രം നനച്ച് കുരിതിടും. അല്ലാത്ത ദിവസം കയ്യും കാലും കഴുകി, മുഖമൊക്കെ കഴുകി നനയ്ക്കാതെ കുരിതിടും. കാല് കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും കാല് കഴുകുമ്പോൾ മുൻഭാഗം മാത്രം കഴുകും, അങ്ങനെയല്ല വേണ്ടത്. ആദ്യം കാലിൻ്റെ മടമ്പ്, അതായത് പിൻഭാഗം, അതാണ് നനയേണ്ടത്. അത് ഒരു കഥയൊക്കെ ഉണ്ട്, അത് പിന്നീട് നമുക്ക് വിസ്തരിച്ച് പറയാം. തൽക്കാലം ഇത് മനസ്സിലാക്കുക, എപ്പോൾ കാല് കഴുകുമ്പോഴും മുമ്പിലാണ്ട് വെള്ളമൊഴിക്കുകയല്ല വേണ്ടത്. ആദ്യം വെള്ളമൊഴിക്കേണ്ടത് മടമ്പിൻ്റെ ഭാഗത്താണ്, എന്നിട്ടാണ് പിന്നെ കാല് കഴുകുക എല്ലാ ഭാഗവും. അങ്ങനെ കാലും മുഖവും കഴുകി ഭസ്മം സന്ധ്യയ്ക്ക് കുരുതിടാറുണ്ട് എല്ലാവരും. ഇതൊന്നും കൂടാതെ ചന്ദനത്തിൻ്റെ മുകളിലായിട്ട് കുങ്കുമം തൊടും. ഇതെല്ലാം ചന്ദനം, കുങ്കുമം, ഭസ്മം, ഇതെല്ലാം മൂന്ന് ദേവതകളെയും സൂചിപ്പിക്കുന്നു. ചന്ദനം വിഷ്ണു ഭഗവാനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, ഭസ്മം ശിവ ഭഗവാനെയാണ് സൂചിപ്പിക്കുന്നത്, കുങ്കുമം ഭഗവതിയെയും. ശൈവ വൈഷ്ണവ ശാക്തേയം, മൂന്ന് ശക്തികളാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത്. അതിൻ്റെ ഒരു സൂചകമായിട്ടാണ് ഇങ്ങനെ തുടർന്നത്. മഞ്ഞൾപ്പൊടിയും നാരങ്ങ നീരും ഒരു പ്രത്യേക അനുപാതത്തിൽ ഉണ്ടാക്കിയിട്ടാണ്, ചേർത്തിട്ടാണ് കുങ്കുമം ഉണ്ടാക്കുന്നത്. ചന്ദനം തൊട്ടാനുള്ള പ്രത്യേകത, തലവേദന ഇല്ലാതെയാവും. ചിലർ പറഞ്ഞല്ലോ നടുവിലൊരു ഈ സ്ഥാനത്ത് മാത്രമേ തൊടുള്ളൂ, ചിലർ നീണ്ട വര വരയ്ക്കും നെറ്റിയിൽ, ഇടത് ഭാഗം മുതൽക്ക് വലത് ഭാഗം വരെ. അതും ആ രണ്ട് ഭാഗത്തുള്ള ഞരമ്പിനെ തൊട്ടുകൊണ്ടാണ് നമ്മൾ വരയ്ക്കുക. തലച്ചോറിലേക്കുള്ള ഞരമ്പുകളാണത്. അത് തണുത്തിരുന്നാൽ തലവേദന ഉണ്ടാവില്ല. അങ്ങനെയും ഈ ചന്ദനം കുറി കൊണ്ട് ഒരു ഉപകാരമുണ്ട്. പലർക്കും ഇത് മുഴുവനൊന്നും അറിയില്ല, എങ്കിലും ചന്ദനം തൊടുന്നു. ചന്ദനം തൊടാതെ ഇരിക്കുന്നവരും ഉണ്ടാവാം, പക്ഷേ അത് തൊട്ടാലുള്ള ഗുണം ഇങ്ങനെയൊക്കെയാണ്. ഒന്നുമില്ലെങ്കിലും കണ്ടാൽ ഒരു ഐശ്വര്യം ഉണ്ടാവുന്ന ഉറപ്പാണ്. ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ തീർത്ഥവും ചന്ദനമൊക്കെ വാങ്ങിയിട്ട് പുറത്ത് കിടന്ന് കണ്ടാൽ തന്നെ, ആ ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോൾ തന്നെ നമുക്കും ഒരു ഉണർവ് കൂടും, കാണുന്നവർക്കും
ഒരു സന്തോഷം തോന്നും. ഇനിയിപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് അല്ലെങ്കിലും ദിവസേന രാവിലെ ഒരു ചെറിയ ചന്ദനക്കുറിയെങ്കിലും തൊട്ടാൽ അതിൻ്റെ ഒരു പ്രത്യേകത വേറെ തന്നെയാണ്. എല്ലാ ഭക്തരെയും കാരുണ്യ വാരിധിയായിട്ടുള്ള ആ ഭഗവാൻ എന്നും അനുഗ്രഹിക്കട്ടെ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.